ഹായ് ഫ്രണ്ട്സ്, വെൽക്കം 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 ബാക്ക് ടു എഫ് ടി എ വ്ളോഗ്. എഫ് ടി എ വ്ളോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് പ്ലസ് വൺ കുട്ടികൾക്കുള്ളതാണ്, തെർമോ ഡൈനാമിക്സ്. ഇതുവരെ കേൾക്കാത്ത ഒരു ഭാഗമാണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗം, അല്ലേ? നമ്മൾ ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ ഒന്നും കേട്ടിട്ടില്ല. പ്ലസ് വണ്ണിലാണ് ആദ്യമായിട്ട് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ടേം കേൾക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് തെർമോ ഡൈനാമിക്സ് എന്നാൽ എന്ത്? ഫിസിക്സിലും തെർമോ ഡൈനാമിക്സ് ഉണ്ട്, കെമിസ്ട്രിയിലും തെർമോ ഡൈനാമിക്സ് ഉണ്ട്. അപ്പൊ എന്താണ് തെർമോ ഡൈനാമിക്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്നതാണ് ഈ എഫ് ടി എ ബ്ലോഗിലെ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കുക, ഒരു പേപ്പർ എടുത്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യണം. എന്താണ് തെർമോ ഡൈനാമിക്സ്? ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഹീറ്റ് എനർജി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഫോംസ് ഓഫ് എനർജി ഈസ് കോൾഡ് തെർമോ ഡൈനാമിക്സ്. അതായത് സയൻസിന്റെ ഒരു ബ്രാഞ്ചാണിത്. ഇതിനകത്ത് നമ്മൾ ഹീറ്റ് എനർജിയെ കുറിച്ചും ആ ഹീറ്റ് എനർജിക്ക് മറ്റ് വ്യത്യസ്ത എനർജികളുമായിട്ടുള്ള ഇന്റർ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന കെമിസ്ട്രിയിലെ ഒരു ശാസ്ത്രശാഖയാണ് കെമിക്കൽ തെർമോഡൈനാമിക്സ്. ഈ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സിസ്റ്റം എന്നാൽ എന്ത് എന്നുള്ളതാണ്. വാട്ട് ഈസ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം അതർ പാർട്ട് ബൈ എ റിയൽ ഓർ ഇമാജിനറി ബൗണ്ടറി ആൻഡ് ദിസ് സിസ്റ്റം ആർ അണ്ടർ ഒബ്സർവേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് ആർ അണ്ടർ ഒബ്സർവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്, ആ ഭാഗത്തെ നമ്മൾ നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആ ഒരു സെക്ഷനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വെസലിനകത്ത് രണ്ട് മൂന്ന് റിയാക്റ്റന്റ് മിക്സ്ചർ നമ്മളിട്ട് റിയാക്ഷൻ നടത്താൻ പോവാണ്. അപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ആ വെസലാണ്. അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിനകത്ത് റിയാക്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കാൻ പോവാണെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിന്റെ ആ ഒരു ബൗണ്ടറിക്കുള്ള ഉള്ളിലുള്ള ഭാഗമാണ് എന്ത്, സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ വാട്ട് ഈസ് സിസ്റ്റം? സിസ്റ്റം ഈസ് ദി പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം അതർ പാർട്ട് ബൈ എ റിയൽ ഓർ ഇമാജിനറി ബൗണ്ടറി. അപ്പോൾ റിയൽ ഓർ ഇമാജിനറി ബൗണ്ടറി എന്ന് പറയാൻ കാരണം, ഇപ്പം നമ്മളൊരു ഓപ്പൺ വെസൽ എടുക്കുകയാണെങ്കിൽ ആ ഓപ്പൺ വെസലിന്റെ ചുറ്റുപാടും ഒരു കോപ്പർ, അല്ലെ, കോപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു വെസലാണെങ്കിൽ കോപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു വെസലാണെങ്കിൽ അതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഗ്ലാസ് ആയിരിക്കും. സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഒരു വെസലാണെങ്കിൽ ബൗണ്ടറി എന്ന് പറയുന്നത് സ്റ്റീൽ ആയിരിക്കും, അല്ലെ? ആ വെസല തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലോ അവിടെയും ആ തുറന്നു വെച്ചതിന്റെ തുറന്നു വെച്ചതിന്റെ ആ ഒരു പാത്രത്തിന്റെ ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ സിസ്റ്റമായിട്ട് എടുക്കുന്നത്. അപ്പൊ മേൽഭാഗം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വ്യക്തമായ ഒരു ബൗണ്ടറി ഇല്ല, അല്ലെ? അതുകൊണ്ടാണ് ഇമാജിനറി ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പൊ ആ പാത്രത്തിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് അതിന്റെ ടോപ്പ് ലെവലിൽ നിന്നും ആ ചുറ്റു ബൗണ്ടറിക്കുള്ളിലുള്ള ഒരു വശമാണ്. അപ്പം എല്ലാ ഭാഗത്തും ഒരു റിയൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി വേണമെന്നില്ല, ഇമാജിനറി ആയ ഒരു ബൗണ്ടറി ഉണ്ടായാലും മതി. അങ്ങനെയുള്ള ഒരു ഭാഗത്തെയാണ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോ ഒരു മരച്ചോട്ടിലൊക്കെ പോയിട്ട് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു അധ്യാപകനും 10-15 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, പക്ഷെ അവിടെ ഒരു ബൗണ്ടറി ഇല്ല, കാരണം ഒരു മരച്ചോട്ടിലാണ് ബൗണ്ടറി ഒന്നുമില്ല. പക്ഷെ അവിടെ ഒരു ക്ലാസ്സിലെ കാര്യങ്ങൾ അല്ലെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, അല്ലെ ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ കേൾക്കുന്നുണ്ട്, ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് അവിടെ ഉണ്ട്, അല്ലെ, ഒരു അധ്യയനം നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ അതൊരു സിസ്റ്റമാണ്. അപ്പൊ അവിടെ എന്തില്ല, ബൗണ്ടറി ഇല്ല. അപ്പൊ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം അതർ പാർട്ട് ബൈ എ റിയൽ ഓർ ഇമാജിനറി ബൗണ്ടറി. യു ഗെറ്റ് മീ? യെസ്. ഇനി എന്താണ് സറൗണ്ടിങ്? എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം വിച്ച് ഈസ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്.
എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്. അപ്പൊ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുകയാണെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിന്റെ പുറമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലെ എല്ലാ ഭാഗങ്ങളും അതൊക്കെ സറൗണ്ടിങ് ആണ്. അപ്പം നമ്മൾ പ്രസന്റ്ലി നമ്മൾ സറൗണ്ടിങ് എന്ന് പറയുമ്പം ഇത്രയും യൂണിവേഴ്സിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ സറൗണ്ടിങ്ങിൽ പെടുത്തുമെങ്കിലും നമുക്ക് അതുമായിട്ടൊരു റിലേഷൻ ഉള്ള ഇന്റർ റിലേഷൻ ഉള്ള ചുറ്റുപാടുകളെയാണ് നമ്മൾ ക്ലോസ് ആയിട്ട് കോൺടാക്ട് ഉള്ള ചുറ്റുപാടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സറൗണ്ടിങ് എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം വിച്ച് ഈസ് ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ദ സിസ്റ്റം എന്ന് പറയാൻ കാരണം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, സറൗണ്ടിങ്. അപ്പൊ സിസ്റ്റം എന്നാൽ എന്ത്, സറൗണ്ടിങ് എന്നാൽ എന്ത് എന്ന് നമുക്ക് മനസ്സിലായി. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ ഒരു റിയാക്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബും ഗ്ലാസിന്റെ ഉൾഭാഗം അടങ്ങിയിരിക്കുന്ന ആ ഭാഗത്തെയാണ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ടെസ്റ്റ് ട്യൂബിന്റെ പുറം ഭാഗം ടെസ്റ്റ് ട്യൂബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ഏരിയയാണ്, ആ ഒരു ഭാഗമാണ് നമ്മൾ സറൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സിസ്റ്റം ഇതിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ഡിഫറന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം ഉണ്ട്. ഒന്നാമത്തതാണ് ഓപ്പൺ സിസ്റ്റം, രണ്ടാമത്തതാണ് ക്ലോസ്ഡ് സിസ്റ്റം, മൂന്നാമത്തതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പൊ എന്താണ് ഓപ്പൺ സിസ്റ്റം? ഒരു സിസ്റ്റത്തിന് സറൗണ്ടിങ്ങുമായിട്ട് എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓപ്പൺ സിസ്റ്റം. ഇഫ് എ സിസ്റ്റം ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്, ഇറ്റ് ഈസ് കോൾഡ് ഓപ്പൺ സിസ്റ്റം. എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കിയെടുക്കുക? ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുത്തിരിക്കുന്നു, ആ ടെസ്റ്റ് ട്യൂബ് തുറന്നു വെച്ചിട്ടാണുള്ളത്. അതിനകത്ത് നമ്മൾ റിയാക്റ്റൻസ് എടുത്തു, ഉദാഹരണത്തിന് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് എടുത്തു, എന്നിട്ട് നമ്മളിതിനെ ചൂടാക്കുകയാണ്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് റിയാക്ഷൻ നിങ്ങൾക്കറിയാം, കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും, പുറത്തോട്ട് പോകും, കാരണം ഓപ്പൺ ടെസ്റ്റ് ട്യൂബ് ആണല്ലോ. അപ്പോൾ അവിടെ എന്ത് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു? മാസ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന 44 ഗ്രാമുള്ള ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആ ഒരു മോള് കാൽഷ്യം കാർബണേറ്റ് എടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. യെസ്, അപ്പൊ അവിടെ മാസ് അല്ലെങ്കിൽ മാറ്റർ അവിടുന്ന് പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്തു. ഇനിയോ ആ ടെസ്റ്റ് ട്യൂബ് നമ്മൾ റിയാക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മളിവിടെ ആ ടെസ്റ്റ് ട്യൂബ് അങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഗ്ലാസ്സിലൂടെ എന്ത് പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും? ഹീറ്റ് പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും അല്ലേ. അല്ലെങ്കിൽ പുറമേ ചൂടാക്കുമ്പോൾ പുറമേയുള്ള ചൂട് ഉള്ളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹീറ്റ് എനർജി, എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്, ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെയോ മാസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് അല്ലെ മാറ്റർ പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനർജിയും അതുപോലെ മാറ്ററും രണ്ടും സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്തരം സിസ്റ്റത്തെയാണ് എന്ന് വിളിക്കുക, ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹീറ്റിംഗ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇൻ എ ഓപ്പൺ ടെസ്റ്റ് ട്യൂബ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഓപ്പൺ സിസ്റ്റം. അപ്പൊ സിസ്റ്റം ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി, എനർജി മീൻസ് ഹീറ്റ് എനർജി, ആൻഡ് മാറ്റർ, മാറ്റർ മീൻസ് മാസ്, സബ്സ്റ്റൻസ് പുറത്തേക്ക് പോവുക, ഗ്യാസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഒക്കെ പുറത്തേക്ക് പോവുക. സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ, ഓപ്പൺ സിസ്റ്റം. രണ്ടാമത് പറയുന്നതാണ് ക്ലോസ്ഡ് സിസ്റ്റം. നമ്മൾ വീണ്ടും ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിനകത്തേക്ക് കാൽഷ്യം കാർബണേറ്റ് ഇട്ടിട്ട് ഒരു കോർക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ടെസ്റ്റ് ട്യൂബ് ക്ലോസ് ചെയ്യുന്നു, ദൻ ഇറ്റ് ഈസ് കോൾഡ് ക്ലോസ്ഡ് സിസ്റ്റം. അവിടെ എന്ത് എക്സ്ചേഞ്ച് ചെയ്യില്ല? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ മാസ് അല്ലെങ്കിൽ മാറ്ററിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഹീറ്റ് ഗ്ലാസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ആയാലും അല്ലെങ്കിൽ കോപ്പർ പാത്രം ആണെങ്കിൽ അതിന് ഹീറ്റ് പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഫ് എ സിസ്റ്റം ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി നോ മാറ്റർ വിത്ത് സറൗണ്ടിങ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്ലോസ്ഡ് സിസ്റ്റം. എക്സാമ്പിൾ ഹീറ്റിംഗ് ഓഫ് കാൽഷ്യം കാർബണേറ്റിനെ ക്ലോസ്ഡ് ടെസ്റ്റ് ട്യൂബ്, ഒരു കോർക്ക് കൊണ്ട് അടച്ചു വെച്ച ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് വെച്ച് നമ്മൾ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്ലോസ്ഡ് സിസ്റ്റം. ദെൻ വി ആർ ഗോയിങ് ടു ഐസൊലേറ്റഡ് സിസ്റ്റം. എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം? നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് കോർക്ക് കൊണ്ട് അടച്ചിട്ട് ഒരു തെർമോ കോളിനകത്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തെർമോ ഫ്ലാസ്കിനകത്ത് നടക്കുന്ന റിയാക്ഷൻസ് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഹീറ്റും പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യില്ല, അതുപോലെ മാസും പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യില്ല. ഇഫ് എ സിസ്റ്റം ക്യാൻ നൈദർ എക്സ്ചേഞ്ച് എനർജി നോർ മാറ്റർ വിത്ത് സറൗണ്ടിങ് ഇറ്റ് ഈസ് കോൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. എക്സാമ്പിൾ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ തെർമോ ഫ്ലാസ്ക്, അല്ലെങ്കിൽ ഹീറ്റിംഗ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആഫ്റ്റർ ഹീറ്റിംഗ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ വെൽ ഇൻസുലേറ്റഡ് തെർമോ ഫ്ലാസ്ക് അല്ലെങ്കിൽ തെർമോ ഇൻസുലേറ്റർ. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ത്രീ ടൈപ്സ് ഓഫ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാക്രോസ്കോപ്പിക് സിസ്റ്റം. എന്താണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം? ആ പേര് പറയുന്ന പോലെ തന്നെ മാക്രോസ്കോപ്പിക്, എ സിസ്റ്റം കണ്ടെയ്നിങ് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്.
Then such a type of system is called a macroscopic system. Sistathina athu oru vaadu atoms, oru vaadu ions, oru vaadu molecules okke undavaanengil atharam oru sistathe valiyoru system allengil macroscopic system ennu vilikkum. ഈ മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിനകത്തുള്ള ഈ ആറ്റത്തിന്റെയും അയോണുകളുടെയും അല്ലെങ്കിൽ മോളിക്യൂളുകളുടെയൊക്കെ കളക്റ്റീവായ ബിഹേവിയർ മുഖേന ഉണ്ടാവുന്ന പ്രോപ്പർട്ടിയെയാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിനകത്തുള്ള ആറ്റംസ്, അയോൺസ്, മോളിക്യൂൾസ് അവ ഒരുപാട് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, അവയുടെ കൂട്ടായ പ്രവർത്തന മുഖേന ഉണ്ടാവുന്ന പ്രോപ്പർട്ടിയെയാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് പ്രഷർ, നമുക്കറിയാം ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാകുമ്പോഴാണ് പ്രഷർ കൂടുകയും അല്ലെങ്കിൽ കുറയൊക്കെ ചെയ്യുന്നത്, ആ മോളിക്യൂൾസ് ഏറ്റക്കുറച്ചതനുസരിച്ച്. ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്, ഇതൊക്കെ എന്താണ്? മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആണ്. കാരണം അവരുടെയൊക്കെ വാല്യൂസ് തീരുമാനിക്കുന്നത് അതിനകത്തുള്ള കണ്ടന്റ്, പാർട്ടിക്കിൾസിന്റെ കണ്ടന്റിന്റെ അതിനനുസരിച്ചിട്ടാണ്. അപ്പം മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം കണ്ടെയ്നിങ് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്. മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടീസ് വിച്ച് ആർ അറൈസസ് ഡ്യൂ ടു ദി കളക്റ്റീവ് ബിഹേവിയർ ഓഫ് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. ഓക്കെ, ദാറ്റ് ഇസ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്. ഈ മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിന് ഒരു സ്റ്റേറ്റ്, സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം, ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. ഏതൊരാൾക്കും ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, ഒരു അവസ്ഥ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ഞാനിവിടെ വളരെ കംഫോർട്ടബിൾ ആയിട്ട് നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ സഹായിക്കുന്നത് ഈ ഒരു ടെമ്പറേച്ചറാണ്, ഒരു നോർമൽ ടെമ്പറേച്ചറാണ്. വല്ലാണ്ട് ടെമ്പറേച്ചർ കൂടെ ഞാൻ അങ്ങ് വേർത്തു പോകും. പ്രഷർ, ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ഉള്ളത്. പിന്നെ പ്രഷർ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇവിടെ ഭൂമിയിൽ, അല്ലെ, ആ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ കടലിന്റെ അടിയിലേക്ക് പോകുമ്പോഴൊക്കെ പ്രഷർ ഉണ്ടാകുന്ന, വേരിയേഷൻ മുഖേന ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ നോർമൽ പ്രഷറാണ്. അപ്പൊ ആ നോർമൽ പ്രഷർ, ആ ഒരു നോർമൽ ടെമ്പറേച്ചർ, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് ആ ഒരു മാക്രോസ്കോപ്പിക് വാരിയബിൾസിന്, നേരത്തെ പറഞ്ഞ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ് ഒക്കെയാണ് മാക്രോസ്കോപ്പിക് വാരിയബിൾസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വാരിയബിൾസിന് ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടാകുമ്പോഴാണ് ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നത്, ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. എന്റെ ഈ അവസ്ഥ ഇങ്ങനെ ആവാനുള്ള കാരണം എന്നെ നിയന്ത്രിക്കുന്ന ഈ ഘടകങ്ങൾക്കൊക്കെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉള്ളതുകൊണ്ടാണ്. ആ വാല്യൂ കൂടുമ്പോൾ എന്റെ അവസ്ഥ മാറും, കുറയുമ്പോഴും അവസ്ഥ മാറും. അപ്പോൾ അതാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി കണ്ടീഷൻസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എ സിസ്റ്റം അറ്റ് ദാറ്റ് ടൈം. മാക്രോസ്കോപ്പിക് വാരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വാരിയബിൾസ് ഹാവ് എ ഡെഫിനിറ്റ് വാല്യൂസ്. ഈ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെയാണ് സ്റ്റേറ്റ് വാരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പം മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വിച്ച് ആർ അറൈസസ് ഡ്യൂ ടു ദി കളക്റ്റീവ് ബിഹേവിയർ ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്. അല്ലെ, ഒരുപാട് ആറ്റങ്ങളുടെയും ഒരുപാട് അയോണുകളുടെയും ഒരുപാട് മോളിക്യൂളുടെയും കൂട്ടായ പ്രവർത്തനം മുഖേന ഉണ്ടാവുന്ന പ്രോപ്പർട്ടിയാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഇവരൊക്കെ എന്താണ്? സ്റ്റേറ്റ് വാരിയബിൾസ് കൂടിയാണ്. കാരണം ഒരു സ്റ്റേറ്റിനെ വാരി ചെയ്യുന്ന ആളാണ്, ഒരു അവസ്ഥയെ മാറ്റം വരുത്താൻ പറ്റുന്ന ഘടകങ്ങളാണ് ഈ പറയുന്ന പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ് തുടങ്ങിയവ. ഇനി ഒരുപാടെണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അപ്പോഴെന്തായിരിക്കും? ഈ പറയുന്ന മാക്രോസ്കോപ്പിക് വാരിയബിൾസിന്, സ്റ്റേറ്റ് വാരിയബിൾസിന് ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ മാറുമ്പോൾ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റവും മാറും, അല്ലെ? പ്രഷറും ടെമ്പറേച്ചറും വോളിയം കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ സിസ്റ്റത്തിന്റെ ആ ഒരു അവസ്ഥയും മാറിക്കൊണ്ടേയിരിക്കും. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. വാട്ട് ഈസ് മാക്രോസ്കോപ്പിക് സിസ്റ്റം? സിസ്റ്റം കണ്ടെയ്നിങ് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്. വാട്ട് ഈസ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്? ദ പ്രോപ്പർട്ടി വിച്ച് അറൈസസ് ഡ്യൂ ടു ദീസ് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്. ഒരുപാട് ആറ്റംസും അയോൺസും മോളിക്യൂൾസും ഉള്ള സിസ്റ്റത്തെയാണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ആ ഒരുപാട് പാർട്ടിക്കിൾസിന്റെ കൂട്ടായ പ്രവർത്തനം മുഖേന ഉണ്ടാവുന്ന പ്രോപ്പർട്ടിയാണ് എന്ന് വിളിക്കുന്നത് മാക്രോസ്കോപ്പിക് വാരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഈ മാക്രോസ്കോപ്പിക് വാരിയബിൾസിനെയാണ് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് സ്റ്റേറ്റ് വാരിയബിൾസ്. ഇനി സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് വാരിയബിൾസിന് ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എക്സിസ്റ്റൻസ്, ആ കണ്ടീഷനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ടേമാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ? എ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്, നോട്ട് അപ്പോൺ ദ പാത്ത് ത്രൂ വിച്ച് മൂവ്സ്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഒരു പ്രോപ്പർട്ടി ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഏത് വഴിയിലൂടെയാണ് അത് സഞ്ചരിച്ചത് അല്ലെങ്കിൽ അത് ആ ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിയത് എന്ന് നമ്മൾ മൈൻഡ് ചെയ്യുന്നേയില്ല, അത് നമ്മൾ കൗണ്ട് ചെയ്യുന്നേയില്ല. എങ്കിൽ
അത്തരം പ്രോപ്പർട്ടിയാണ് എന്ത് വിളിക്കുക, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ ആ സ്റ്റേറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു പോണ്ടിൽ നമ്മൾ ഉള്ള വെള്ളത്തിന്റെ വോളിയം കൺസിഡർ ചെയ്യാൻ, ആദ്യം ഒരു ലോ ലെവലിൽ ഒരു പർട്ടിക്കുലർ വോളിയം കിട്ടുന്ന ആയിരിക്കുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന് വോളിയം കൂടി. ആ വോളിയം കൂടിയത് ചിലപ്പോൾ ഒരു പമ്പ് വഴി ഒരു പൈപ്പ് വഴി വെള്ളം അതിനകത്തേക്ക് അടിച്ചിട്ടായിരിക്കാം കൂടുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ റെയിൻ വാട്ടർ മഴ പെയ്തിട്ടായിരിക്കും ആ പോണ്ടിൽ വെള്ളം കൂടുന്നുണ്ടാവുക. നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല, എങ്ങനെയാണ് അത് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇനീഷ്യൽ വോളിയം കണ്ടുപിടിച്ചു, ഫൈനൽ വോളിയം കണ്ടുപിടിച്ചു, ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഒരു വെസലിനകത്ത് നമ്മൾ ഒരു പാഡിൽ വീല് അല്ലെ കടത്തി വിട്ടിട്ട് ഭയങ്കര ഇങ്ങനെ കറക്കി 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 നമ്മളതിന്റെ വെള്ളത്തിന് ഹീറ്റപ്പ് ആക്കണം. എന്നിട്ട് ഇനീഷ്യൽ ടെമ്പറേച്ചർ ആദ്യം കണ്ടു, ഫൈനൽ ടെമ്പറേച്ചർ ഇപ്പോൾ പാഡിൽ വീല് കറക്കിയതിന് ശേഷം കണ്ടെത്തി. ഇനി അല്ലെങ്കിൽ നമ്മൾ ഇതേ വെള്ളത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ ഒരു ഹീറ്റ് എനർജി വരുന്ന രീതിയിൽ നമ്മളൊരു ഇലക്ട്രോഡ് താഴ്ത്തി വെച്ച് അതിലൂടെ കറണ്ട് കടത്തി വിട്ടിട്ടും ഇതേ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാക്കുന്നു. നമ്മൾ നോക്കുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്ര, ഫൈനൽ ടെമ്പറേച്ചർ എത്ര എന്നുള്ളതാണ്. അല്ലാണ്ട് അത് പാഡിൽ വീല് കറക്കിയിട്ടാണോ അല്ല ഇലക്ട്രിക് റോഡ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിട്ടാണോ എന്നുള്ളത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടി, അതായത് ഇനീഷ്യൽ സ്റ്റേജ് എന്താണ്, ഫൈനൽ സ്റ്റേജ് എന്താണ്, ആ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് ഫൈനൽ സ്റ്റേജിലേക്ക് വന്ന വഴി, ആ ഒരു സംഭവത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കും, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിലോ അതിനെ പാത്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കും. എന്താണ് പാത്ത് ഫംഗ്ഷൻ? ദീസ് ആർ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത് ത്രൂ വിച്ച് ഇറ്റ് മൂവ്സ്. ഏത് വഴിയിലൂടെയാണോ സഞ്ചരിച്ചത്, ഞാൻ ഈ പറഞ്ഞ പോലെ അത് പാഡിൽ വീല് കറക്കിയിട്ടാണോ അല്ല ഇലക്ട്രോണിലൂടെ കറണ്ട് കടത്തി വിട്ടിട്ടാണോ അല്ലെങ്കിൽ പോണ്ടിൽ വെള്ളം നിറയുന്നത് മഴ പെയ്തിട്ടാണോ അല്ല പൈപ്പ് വഴി വെള്ളം അടിച്ച് കയറ്റിയിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഫംഗ്ഷൻ എന്ത് വിളിക്കും, പാത്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കും. വർക്ക് എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്, ഓക്കെ. എന്നാൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ് ഇതൊക്കെ എന്താണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ് തുടങ്ങിയവ കൂടാതെ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മളത് ഫിസിക്സിലും പഠിക്കുന്നുണ്ട്, അല്ല സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഈ പ്രഷറും വോളിയവും ടെമ്പറേച്ചർ നമ്പർ ഓഫ് മോൾസും പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവ കൂടാതെയുള്ള പ്രധാനപ്പെട്ട നാല് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് ഇന്റേണൽ എനർജി, രണ്ടാമത്തെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് എൻതാൽപി, മൂന്നാമത്തെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് എൻട്രോപ്പി, നാലാമത്തെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് ഫ്രീ എനർജി. അപ്പൊ ഈ നാല് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡുകളായിട്ട് പഠിക്കാം, ഓക്കെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ തെർമോഡൈനാമിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്, വാട്ട് ആർ ഡിഫറന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം, ഓരോന്നിനുമുള്ള എക്സാമ്പിൾ, പിന്നെ പഠിച്ചത് എന്താണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം, എന്താണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്, അടുത്തത് എന്താണ് നമ്മൾ പഠിച്ചത് സ്റ്റേറ്റ് ഫംഗ്ഷൻ, പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഫംഗ്ഷനുകൾ ഏവ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കൂടുതൽ സ്റ്റേറ്റ് ഫംഗ്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം, ഓക്കെ. ബൈ ബൈ.